എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പൊ ഞാന് ഫുള്ള് ചിക്കൻ പൊരിച്ച ഫുള്ള് എണ്ണയിലില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയിലാണ് ഇതൊന്ന് ആക്കിയെടുക്കണത്. അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമ്മുടെ കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലൊന്ന് ഇട്ടുകൊടുക്കുക. എന്നിട്ട് അതൊന്ന് ആയി വരുമ്പോ ഒന്ന് മാറ്റി വെക്കുക. ഇതേപോലെ ഈ ഇത്ര ആയാൽ മതിട്ടോ, നന്നായിട്ട് വഴണ്ട് വരണ്ട. പിന്നെ നമുക്ക് നമ്മുടെ മന്തി സെറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം കുറച്ച് എണ്ണയിൽ എണ്ണ അടിയിൽ വെക്കുക, അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ലൈറ്റിങ്ങിന്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ഉള്ളിയും കിഴങ്ങും അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് കുരുമുളക്, മല്ലിന്റെ കുരു, പിന്നെ നമ്മുടെ ചെറിയ ജീരകം, അത് മൂന്നും കുറച്ചിട്ട് കൊടുക്കുക. ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിന്റെ മുകളിലായിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. റൈസിന്റെ മുകളിൽ ഒഴിക്കുന്നത് നമ്മുടെ മാഗി ക്യൂബ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് അലിയിച്ചെടുത്തതാണ്. അപ്പൊ അതൊന്ന് ഒഴിച്ചെടുക്കുക. പിന്നെ അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ഓയില്, അത് നമ്മൾ ചിക്കന് പൊരിച്ച ആ ഒരു ഓയിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചെടുക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ ബാക്കി ചോറും കൂടെ അങ്ങനെ ഇട്ടുകൊടുക്കുക. നമ്മുടെ ചോറ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിന്റെ മുകളിലായിട്ട് നമ്മുടെ മാഗി ക്യൂബിന്റെ വെള്ളം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചെടുക്കുക. പിന്നെ ബാക്കി ഓയിലും കൂടെ ഒഴിച്ചെടുക്കുക. പിന്നെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് വിതറുക. ഇതിലിപ്പോ നമ്മൾ കിഴങ്ങ് ഇട്ടല്ലോ, കിഴങ്ങ് വേണമെങ്കിൽ നമുക്ക് ഉപ്പും മുളകും കൂടെ ഒന്ന് തേച്ചിട്ടും വേണമെങ്കിൽ ഇടാട്ടോ. ശേഷം നമ്മൾ മുട്ട എടുത്തിരുന്നല്ലോ ആദ്യം, അത് രണ്ടൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും വെച്ചുകൊടുക്കുക. പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് നടു കീറിയിട്ടൊന്ന് വെച്ചുകൊടുക്കുക. പിന്നെ ഇത് കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയതാണ് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കുക. ശേഷം മുകളിലായിട്ട് ഇതുപോലെ കനൽ വെച്ചിട്ട്
അതിൻ്റെ ആ കനലിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പുകയുമ്പോൾ പെട്ടെന്ന് അടച്ചു വെക്കുക. എന്നിട്ടൊരു 20-25 മിനിറ്റ് ഇതുപോലെ വേവിക്കണം. അപ്പോൾ അത് അതിൻ്റെ ശേഷം ഇത് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ക്യാമറ ഓഫ് ചെയ്യുന്നു, ചാർജ് ലൈറ്റ്, അതാണ് അത് കാണിക്കാറുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ അടിയിലുണ്ടായിരുന്നതൊക്കെ ഒന്ന് ഇളക്കി മുകളിലാക്കിയതാണ്. ഇപ്പം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ നോർമൽ മന്തിയിൽ നമ്മൾ ഉള്ളിയൊന്നും ഇടൂല്ലല്ലോ. അപ്പോൾ ഇതിൽ ഉള്ളിയും പിന്നെ കിഴങ്ങുമൊക്കെ വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഒറിജിനൽ സുർബിയാനിൽ ഒന്നും കൂടെ മസാല ഉണ്ടാവും. ഇത് അത്ര മസാല ഇടാതെ ഒരു തട്ടിക്കൂട്ട് സുർബിയാനാണ്. അപ്പോൾ ഇതിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ് സോസും പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അതെന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് നമ്മുടെ ഉള്ളി കുറച്ച് പൊരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ആ പൊരിച്ച ഉള്ളിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.